ആകാശവാണി നമസ്കാരം പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് ഇടുങ്ങിയ ചിന്താഗതികളിൽ നിന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആധുനിക ആശയങ്ങളുമായി വിദ്യാഭ്യാസത്തെ ഏകോപിപ്പിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാവിയിലെ ആവശ്യങ്ങൾക്കായി നൈപുണ്യവും വിദ്യാഭ്യാസവും സംയോജിപ്പിക്കേണ്ടതു ഉത്തർപ്രദേശിലെ വാരണാസിയിൽ അഖില ഭാരതീയ ശിക്ഷാ സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി യുവജനങ്ങൾക്ക് ബിരുദം നൽകുക മാത്രമല്ല വേണ്ടത് വിദ്യാഭ്യാസ നയം കൊണ്ട് രാജ്യത്തിന് സംഭാവന നൽകാനാകണം രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ നയിക്കാനാവശ്യമായ മനുഷ്യവിഭവശേഷിക്ക് രൂപം കൊടുക്കാനാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുതുതലമുറ പുതിയ സാങ്കേതിക വിദ്യകളിൽ താൽപര്യമുള്ളവരാണ് ലോകത്തെ വലിയ സാമ്പത്തിക വ്യവസ്ഥകളിലൊന്നാണ് ഇന്ത്യയുടേതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണസിയിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ചു ഡോക്ടർ സമ്പൂർണാനന്ദ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ വാരണാസിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വിശദീകരിച്ചു പൈതൃകം സംരക്ഷിച്ചുകൊണ്ട് നവയുഗ വികസനം സാധ്യമാകുമെന്ന് കാശിയിലെ വികസനത്തിലൂടെ രാജ്യം തെളിയിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു കാശി സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആരംഭിച്ച സംരംഭങ്ങൾ ഭാവിയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജീവിത സൌകര്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുമെന്ന് ശ്രീ മോദി വ്യക്തമാക്കി കെ ഫോൺ കമ്പനിക്ക് പ്രവർത്തനാനുമതി ലഭിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു കമ്പനിക്ക് അടിസ്ഥാന സൌകര്യ സേവനങ്ങൾ നൽകുന്നതിനാവശ്യമായ ലൈസൻസ് അനുവദിച്ച് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് ഉത്തരവിറക്കി പദ്ധതിക്കുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ലൈസൻസ് അധികം വൈകാതെ ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിവേഗ ഇന്റർനെറ്റ് സൌജന്യമായും കുറഞ്ഞ നിരക്കിലും ഗുണമേന്മയോടുകൂടിയും പരമാവധി പേർക്ക് ലഭ്യമാക്കുന്നതാണ് പദ്ധതി വൈദ്യുതി ഐ വകുപ്പുകൾ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിയതിന് ഇ പി ജയരാജനെതിരെ കേസില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ജയരാജൻ തടയാൻ ശ്രമിച്ചതാണ് കേസിലെ പ്രതികൾ കോടതിയിലോ പോലീസിലോ ഇത്തരം ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രി വിദേശത്തേക്ക് നിയമവിരുദ്ധമായി നടത്തുന്ന റിക്രൂട്ട്മെന്റുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം റിക്രൂട്ട്മെന്റുകൾ നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ പോലീസ് കൈക്കൊള്ളുന്ന നടപടികൾ പരസ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കൽ ഓപ്പറേഷൻ ശുഭയാത്രയുമായി ബന്ധപ്പെട്ട് വിളിച്ച യോഗത്തിലാണ് ശ്രീ പിണറായി വിജയൻ ഇക്കാര്യം പറഞ്ഞത് സംരക്ഷിത വനമേഖലയുടെ ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച സുപ്രീംകോടതി വിധിയിൽ കേന്ദ്ര ഇടപെടൽ വേണമെന്ന് സംസ്ഥാന നിയമസഭ സഭ ഇന്ന് ഐക്യകണ്ഠേന പാസ്സാക്കിയ പ്രമേയത്തിലൂടെയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇക്കാര്യത്തിൽ നിയമനടപടി വേണമെന്നും ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തണമെന്നും വനംമന്ത്രി എ കെ ശശീന്ദ്രൻ അവതരിപ്പിച്ച പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു അതുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും നിയമസഭ ആവശ്യപ്പെട്ടു ജനവാസ മേഖല അടക്കം ഒരു കിലോമീറ്റർ പരിസ്ഥിതിയിലോല മേഖലയാക്കണമെന്ന മന്ത്രിസഭാ യോഗ തീരുമാനം റദ്ദാക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ തള്ളി സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയും പൊതുകടവും സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സാമൂഹിക ക്ഷേമ പെൻഷൻ സംബന്ധിച്ച സർക്കാരിന്റെ പുതിയ നീക്കങ്ങൾ സാമൂഹിക നീതിയെ അട്ടിമറിക്കുന്നതാണെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ മാത്യു കുഴൽനാടൻ എം എൽ എ സഭയിൽ പറഞ്ഞു എന്നാൽ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ ഒരു മുടക്കവും വരില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പിൻവലിക്കണമെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഈ ആവശ്യം പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചിട്ടുണ്ടെന്നും ടി വി ഇബ്രാഹിമിന്റെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ആഗസ്റ്റിലുണ്ടായ വിമാന ദുരന്തത്തെ തുടർന്നാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വലിയ വിമാനങ്ങൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിനായി പതിനാലര ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ വേഗത്തിൽ നടന്നുവരുന്നതായും റൺവേ വികസനം പൂർത്തിയാകുന്നതോടെ വലിയ വിമാനങ്ങൾ ഇറക്കുന്നതിന് സാധിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം വി ഗോവിന്ദൻ സഭയെ അറിയിച്ചു ആകാശവാണി വാർത്തകളും പരിപാടികളും റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന എന്ന ഫേസ്ബുക്ക് പേജും ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം തിരുവനന്തപുരത്തെ ആക്കുളം കായലിന്റെ പുനരുജ്ജീവനത്തിനായി തൊണ്ണൂറ്റിയാറ് കോടി രൂപയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതായി മന്ത്രി മുഹമ്മദ് റിയാസ് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തിനായി ഈ മാസം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ജൂലൈ അലോട്ട്മെന്റ് ആദ്യ അലോട്ട്മെന്റും അടുത്ത അടുത്തമാസം പതിനൊന്നിന് അവസാന അലോട്ട്മെന്റും നടക്കും മുഖ്യഘട്ടം കഴിഞ്ഞാൽ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി സെപ്റ്റംബർ മുപ്പതിന് പ്രവേശന നടപടികൾ അവസാനിപ്പിക്കും യ്ഡ് സംസ്ഥാനത്ത് ഈ അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ രണ്ട് മുതൽ പത്ത് വരെ ക്ലാസുകളിലായി ഒരു ലക്ഷത്തി കുട്ടികൾ പുതുതായി എത്തിയെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇവരിൽ പേർ സർക്കാർ വിദ്യാലയങ്ങളിലും പേർ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലുമാണ് പ്രവേശനം നേടിയിട്ടുള്ളത് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു വടക്കൻ കേരളത്തിലാണ് മഴ ശക്തമായി വൃഷ്ടിപ്രദേശങ്ങളിലെ മഴ കാരണം മിക്ക ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു വ്യാപകമായ കൃഷിനാശമുണ്ടായി ആലപ്പുഴയിൽ കടൽക്ഷോഭം ബാധിച്ച അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ പുറക്കാട് അമ്പലപ്പുഴ അമ്പലപ്പുഴ വടക്ക് പുന്നപ്ര പറവൂർ വില്ലേജുകളിൽ ദുരിതാശ്വാസ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ കളക്ട്രേറ്റിൽ ചേർന്ന യോഗം തീരുമാനിച്ചു കടൽക്ഷോഭത്തിൽ മേഖലയിലെ രണ്ട് വീടുകൾക്ക് പൂർണ്ണനാശവും മൂന്ന് വീടുകൾക്ക് ഭാഗിക നാശവും സംഭവിച്ചിട്ടു് ഈ വീടുകളിലുണ്ടായിരുന്നവരെ ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് മാറ്റി കടൽക്ഷോഭ ഭീഷണി നേരിടുന്ന പുറക്കാട് വില്ലേജിലെ മൂന്ന് വീടുകളിലെയും അമ്പലപ്പുഴ വടക്ക് വില്ലേജിലെ ഒരു വീട്ടിലെയും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു മേജർ ഇറിഗേഷൻ വകുപ്പും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനും അടിയന്തര സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നു പുറക്കാട് ആനന്ദേശ്വരം മുതൽ പുന്തല വരെയുള്ള മേഖലയിൽ ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം സ്ഥലത്ത് കടൽഭിത്തിക്ക് അറ്റകുറ്റപ്പണികൾ വേണ്ടതുണ്ടെന്ന് എച്ച് സലാം എംഎൽഎ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ രേണുരാജ് ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കക്കയം ഡാമിന്റെ ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ ഉയർത്തി വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് കുറ്റ്യാടി പുഴയുടെ തീരങ്ങളിലുള്ളവർക്ക് ജില്ലാ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അറബിക്കടലിൽ പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തൃശൂർ മുകുന്ദപുരം തെക്കുംകര വില്ലേജിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായി ഒരു വീടിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായതെങ്കിലും അപകടമില്ല വള്ളിക്കുളം വില്ലേജിൽ ഒരു കിണറും ഇടിഞ്ഞു താഴ്ന്നു കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയിൽ മൂന്ന് വീടുകൾ ഭാഗികമായി തകർന്നു ഏഴിലോട് കല്ലമ്പള്ളി റോഡിൽ വീടിന് മുകളിൽ മരം വീണ് മേൽക്കൂര തകർന്നു ഏഴോ മുട്ടുകണ്ടിയിൽ വീടിനോട് ചേർന്ന മതിൽക്കെട്ട് തകർന്നു വീടിന് കേടുപറ്റി പിണറായി പാറപ്രത്ത് രണ്ട് വീടുകളിൽ വെള്ളം കയറി തോട്ടട എസ് കോളേജിന് സമീപം വീടിന് സമീപത്ത് മതിലിടിഞ്ഞു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുന്ന ഫോൺ ഇൻ പരിപാടിയിലൂടെ ജനങ്ങൾക്ക് മന്ത്രി ജി ആർ അനിലുമായി നാളെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് മണിവരെ സംവദിക്കാം വിളിക്കേണ്ട നമ്പർ എട്ട് ഒൻപത് നാല് ഏഴ് മൂന്ന് പൂജ്യം ആറ് എട്ട് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ കർഷകരും കർഷക ഗ്രൂപ്പുകളും പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര കൃഷി സഹമന്ത്രി ശോഭാകരം ദലജെ പത്തനംതിട്ടയിലെ തെള്ളിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച കൃഷിയിൽ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ സാങ്കേതിക വിദ്യകൾ എന്ന ശില്പശാല ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഹജ്ജ് തീർത്ഥാടനത്തിന് സൌദി അറേബ്യയിലെ മിനായിൽ തുടക്കമായി ഇന്ത്യയിൽ നിന്ന് പേർ കോവിഡിന് ശേഷം ആദ്യമായാണ് ഇത്രയധികം പേർ പങ്കെടുക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രാജിവെച്ചു വിവാദങ്ങളിൽ കുടുങ്ങിയ നിരവധി അംഗങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതോടെയാണ് ജോൺസണും രാജിവയ്ക്കേണ്ടി വന്നത് ജോൺസൺ രാജിവെച്ചിട്ടു ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മുപ്പത്തി റൺസ് ജയം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒൻപത് വിക്കറ്റിന് ഇരുനൂറ്റി റൺസ് നേടി ഹർമൻ പ്രീത് കവർത്തിയഞ്ച് റൺസും പൂജ വസ്ത്രകർ പുറത്താകാതെ റൺസും എടുത്തു ഷഫാലി വർമ്മ റൺസ് നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലങ്ക ഓവറിൽ റൺസിന് പുറത്തായി പരമ്പര മൂന്ന് പൂജ്യത്തിന് ഇന്ത്യ നേടി പരമ്പര രണ്ട് ഒന്നിന് ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു മൂന്ന് മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി ഏകദിന ക്രിക്കറ്റിലെ ആദ്യ മത്സരം ഇന്ന് നടക്കും സദാംടണിലെ ആഗീസ് ആഗീസ്ബൌൾ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക പ്രത്യേക ബുള്ളറ്റിൻ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ